சம்பந்தம் சொல்லிப்பாங்களோ வளரதியும் ஆதரவோ வளரதியும் சேகவும் பிடிச்சவற்றியாவது அடுத்த வரியை பெற்றவர் தீர்வுடையவர்கள் அன்பது வருஷங்களுக்கு முன்பு திருவேணியை கடந்து போய் அதற்கு முன்பு பெருகிறேன் பாவியமாக இருக்கு திருவேணியில் இருந்த சமாசத்தை சீகரிக்க வேண்டும் பாக்கியம் தெய்வம் தான் அதன்சேஷம் திருவேணி யுவராம மாத்திரமே சீசா பட்டம் கொடுத்துட்டுள்ள கொடுத்துட்டு இது அவசியம் யாருமே போகலாம். அப்போ ஒரு அனுபவங்கள் பரையணும்னு நம்ம உத்தேசம் பண்ணு காட்சிகளுள்ள உத்தேசமே உள்ளு பிராயிக்க கொடுக்கிறது. அதுகொண்டு அது பண்ணது திருச்சாட்சியாக இருந்த காரியங்கள் திருவேணியை குறித்து பரையணும் என்னதான். திருவேணி பட்டம் தந்த அவசரத்தில் தலைவசம் வைகிட்டு விழிச்சு திருவேணி கட்டிலேயே இருந்தால் ஞாபக ஆழையும் திருவேணி சபையை குறிச்சும் சபையிலே புரோகிதன்റെ சுமதலையை குறிச்சும் அதுக்கு பாரத்தை குறிச்சும் பாவனதையை குறிச்சும் சம்புஷ்டமாய ஒரு கிறிஸ்திய ஜீவிதம் மாத்திரமல்ல ஒரு ஆதாரத்துவ ஜீவிதத்தின் பரமோன்னதையை குறிச்சும் எல்லாம் திருவேறி பாயப்படும் திருவேறி கலையினான். யாரோட திருவேறி கலையை சிந்திக்க இதுல பாவனங்கள் திருவேணியோடு பரையும்பழ இதெல்லாம் எனிக்க ஈ ஜீவிதத்தில் பாதிக்குவான் சாதிச்சிட்டுண்டோ என்று மனசினோடு சோதிச்சுட்டு திருவேணி கரையுது. திருவேணி கரையாத்த சமயம் வச்சிருக்கலாம். ஒரு காரியம் ஞாபகம் கேட்டுட்டுள்ளது மாத்திரம் பையன் ரொம்பாச்சும் கோட்டயம் முதலாசனத்தில் ஒரு பிரத்யேக பள்ளியில் താമസിക്കുകയായിരുന്നു. തട്ടിൽ തുറന്നു അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയുടെ ഭിന്നതയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകി തിരുവേലി അവിടെ നിന്ന് അവിടെ നിന്ന് മാറണമെന്നുള്ള ഒരു വലിയ നിർബന്ധം വരികയും ചെയ്തു. തിരുവേലി കരയിൽ കൊണ്ട് പറയ വാക്ക് കൊണ്ട് പോകാൻ വീട്ടിലോട്ട് പോകാനും പോകും കിന്നപ്പെട്ടിക്ക് പള്ളിയുടെ മുറ്റത്തു കൂടി നടക്കാൻ അവകാശം ധരിച്ചിരുന്ന് ആ വളയത്തെ തൂങ്ങാൻ അവകാശം എനിക്ക് മാത്രമില്ല. എനിക്ക് മാത്രമല്ല പള്ളിയിൽ ജീവിക്കുവാൻ അവകാശമില്ല. ഇതുവരെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്ന മാത്രമേ സഹോദരങ്ങളെ അദ്ദേഹം ഒരിക്കലും സഭയെ ഭിന്നിപ്പായി കാണാൻ ആഗ്രഹിച്ചില്ല. ഭിന്നിപ്പായി കാണരുത് എന്ന് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല ഭിന്നിപ്പുണ്ടായ എന്ന് പറഞ്ഞാൽ തിരുവേ മോഹമിട്ട് കഴിയുമായിരുന്നു. അതാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. തിരുവേലി ഈ കോട്ടയം ഭദ്രാസനത്തിലെ ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് വന്നു. എങ്ങനെയാണ് വരുന്നത്? കാളവണ്ടിയെ പതായം ഒരു ചെമ്പിന് വഴക്കം പിടിച്ചിരിക്കുന്നതാണ് തിരുവേലി കാളവണ്ടി. ഇതൊക്കെ കൊച്ചുങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള തിരുവേലിമാർ നമ്മുടെ സഭയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മനസ്സിലായില്ല. 85 ലക്ഷത്തിൻ്റെ കാറിൽ പലരും വരുന്നത് കാണുമ്പോൾ അതാ ഈ ജീവിതം എന്നെ കഴിഞ്ഞിരിക്കുന്നത്. അയാൾ സഹോദരങ്ങളെ
திருவேதி அவ்வளவு வந்து குருமாரின் விஜயம் குருமாரி குருமாரத்தை யோகன மாசி நெஞ்சையும் குடிக்க யாரும் போகும் இதெல்லாம் நம்ம விவசாயிக்க எரிக்கி போயிருக்காரு அந்த ஒரு உச்சியை பார்க்குறாரு 20 வயசு அப்போ அப்படி யாரும் ஊழியத்து இறங்கி வந்தப்பட ஒரு குப்பி கொறச்சு சாதனை எந்தான் அந்த பிடி கிட்டு ഞാൻ ഇപ്പോൾ കയ്യിൽ വെച്ച് നാട്ടിൽ ഒരു വല്ലാത്ത കളർ ഇതെന്തായിരിക്കും എന്താ ഇത് സംശയിച്ച് ഇപ്പം തിരുവേലി ഇറങ്ങി പറഞ്ഞു പാച്ച അതല്ല ആ കുട്ടിയിൽ എനിക്ക് പിഴി കിട്ടിയില്ല തിരുവേലി അങ്ങനെ ഇരിക്കുക ആ ആ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞേക്ക് തിരുവേലി അവിടെയേക്ക് പോയി ഉപ്പായം മാറിയിട്ട് വന്ന് കാപ്പി കുടിച്ചിട്ട് കിടക്കുക അപ്പോൾ ആ പള്ളിയുടെ ഒരു വിക്തി ഓരോ കണ്ണുനീര് ഒഴിക്കുന്നു എന്താ കരയുന്ന ഞാൻ ചോദിച്ചു ചെമ്മാച്ച ഞാൻ കൊണ്ടുവന്നത് ആ കുപ്പിയിലെ വെള്ളം ഇത് വെള്ളമാണോ അതെ ചെമ്മാച്ചറിയാവല്ലോ എന്റെ ഭാര്യയ്ക്ക് തലയ്ക്കിനകത്ത് ചൂടി അതുകൊണ്ട് അവൾ കഴിഞ്ഞ ദിവസം ഈ കുപ്പിയിൽ കൂടെ വെള്ളം കോരി വെച്ചു കോരി വെച്ച് അവക്ക് സുഖം വരും ഈ വെള്ളം കൊണ്ട് അവൾ അങ്ങോട്ട് ഉണ്ടാക്കി അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവിടെ കഴിഞ്ഞ് ഈ വെള്ളം കൂടെ പിടിച്ച് വാങ്ങി ആ ചുവടുകൾ വേടാന്ന് പറഞ്ഞു ഇങ്ങനെ ഞാനൊക്കെ പറഞ്ഞു പോയിന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഓരോരെ കണ്ണെന്ന് പൊഴി ഇതുവരോടൊന്നും പറയാമോ ചെമ്മാച്ച എനിക്ക് പറയാൻ പ്രയാസമുണ്ട് ചെമ്മാച്ച ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല ആ വെള്ളം കൊണ്ടുള്ള മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ ആ പറഞ്ഞത് എന്ന് പറഞ്ഞു അതുതന്നെ അങ്ങനെ വരാൻ കാര്യം ദൈവത്തെ പുരാണം ചെയ്തതായിരുന്നു ഇതുവരെ അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ഈ സംഭവം ജീവിച്ചിരിക്കുന്ന ആ മദ്രാച്ച പറയുന്നു ദൈവത്തെ പുരാണം പ്രവർത്തിച്ചതാണ് ആ തിരുവേലി ഈ വെള്ളമൊന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ മതി അവർക്ക് വെള്ളം നന്നാവുന്നാ പറയുന്നത് വേണം വേണം അത് വേണം ആ കിണറ മൂടിയേ എന്നുവെച്ചാൽ വേറെ ഒരു കിണർ അതിനടുത്ത് തന്നെ കുടിക്കാൻ വേറെ കിണർ കുഴിച്ചു നല്ല സുഖമുള്ള ഇതൊക്കെ കണ്ടുകൊണ്ട് കണ്ട വസ്തുതയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിക്കാം ഇനി മറ്റൊരു കാര്യം കൂടി പറയാം മറ്റൊരു കാര്യം കൂടി ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ് ഈ നോമ്പ് കാലത്ത് 50 കാലങ്ങളിലൊക്കെ തിരുവേലി ഒരു നേരം നിൽക്കും ഒരു നേരം എന്ന് പറയുന്നത് നമുക്കിത് മനസ്സിലാകില്ല തലേ ദിവസം വൈകിട്ട് ഒരു ഇച്ചിരി കഴിച്ചതിന് കിടന്നാൽ പിറ്റേ ദിവസം 3 മണിക്ക് ഭക്ഷണം കഴിക്കുകയുള്ളൂ അങ്ങനെ ഈ നോമ്പ് കാലത്ത് തിരുവേലി ഉത്തമ്പറത്തിന് പ്രാർത്ഥിക്കുക രാവിലെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു മാതിരി തൂക്കം വരുമ്പോഴത്തേക്ക് തിരുവേലി താഴോട്ടോ തിരുവേലിന്റെ കബറിടമുണ്ടല്ലോ അന്ന് കുഴിച്ച് സ്ലാബ് ഇട്ടു ആ സ്ലാബിന്റെ മൂളിൽ ഒരു ചാരികസേന തുണി കൊണ്ടുണ്ടോ ചാരികസേന അതേ ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഈ പ്രാവ് തോന്നുന്നത് ഇങ്ങനെയാണ് ഇരിക്കും പ്രാവ് സ്റ്റെപ്പ് ആ എന്താ വിശേഷം അവരോട് ഒരു ഓർമ്മ പിന്നെ അവിടെ വരുന്നത് അടുത്ത പ്രാർത്ഥനയും പോകും തിരിച്ചു വരും 3 മണിയുടെ നമസ്കാരം കഴിഞ്ഞിച്ച് തിരുവേലി ഇറങ്ങി വരിക ഇറങ്ങി വരുന്ന അവസരത്തില് ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു കൊടുക്കുകയാണ് അയ്യോ നടിയൊന്നും കഴിച്ചിട്ട് വിശന്ന പൊരിയുന്നു പറഞ്ഞെല്ലാം കരയാറ്
മത്തായി ചേട്ടനെ വിളിച്ചു. എടാ മത്തായി, നീ ഇങ്ങോട്ട് വന്നല്ല, അവന് ചില കരി കൊടുക്കാറുണ്ട്. അയ്യോ, ഒരു തിരുവേലി ഇവിടെ ഒരു ഒട്ടും കരിയില്ല, തിരുവേലിക്കുള്ളത് എടുത്ത് വെച്ചിരിച്ച് ഞങ്ങളെല്ലാം ഒഴിച്ച് എനിക്ക് കഴിച്ചു. ഈ ഒട്ടും തിരുവേലി മാത്രമേ ഉള്ളൂ. ആ ഉള്ളൂ. ആ പിന്നെ എങ്ങനെയാടാ ഈ വഴി, ഞാൻ എന്താ ചെയ്യുന്നു? ഒരു നൂലില്ല, അരി എടുക്കാൻ പോലും ഇവിടെ ഇല്ല. നമ്മുടെ പഴയ അമ്മച്ചിമാരൊക്കെ പാളക്കകത്ത് വെച്ചിരിക്കുന്നുണ്ട്. അവിടെ കുറെ പാളയുണ്ട്. ഈ അതിനകത്തൊന്നും അരിയൊന്നുമില്ല. പക്ഷേ ഇതിന്റെ കഥയാണെടാ, ആ കഞ്ഞി എടുത്തോട്ടെ അവർ. ഞാനാണോ അവനെ ചവിട്ടി കൊണ്ടുചാടി ചോദിച്ചത്? ഞാൻ മൂന്ന് മണിക്കാണ് വന്നിരിക്കുന്നത്, തലേന്ന് പട്ടിണി കണ്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു പറയുകയാണ്. ആ കഞ്ഞിക്കകത്ത് കഞ്ഞി വെള്ളം ഉണ്ടല്ലോ, അത് ഊറ്റിയെടുത്തിട്ട് ചില ഉപ്പൂടി ഒഴിച്ച് ഇരിക്കുന്ന കഞ്ഞി അവർ ഇത് പറഞ്ഞിട്ട് ആ പിതാവ് പറയുകയാണ്, എടാ മത്തായി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വിശപ്പ് ഒരുപോലെയാണ്. അത് മഹാരാജാവിനായാലും ബത്രാച്ചനായാലും നിനക്കായാലും അവനായാലും വിശപ്പ് ഒരുപോലെയാണ്. വിശപ്പിന് ഒരു പരിഹാരമേ ഉള്ളൂ, ഭക്ഷണം. അതുകൊണ്ട് ആദ്യം അവന്റെ വിശപ്പ് തീരട്ടെ, അത് മതി. അത് കഴിഞ്ഞ് മതി. ഭംഗിവാക്കൊന്നും പറയല്ല എന്ന സഹോദരങ്ങളെ, നാം ചിന്തിക്കാൻ പറയുകയാണ്. കിടക്കാടമില്ലാതെ, ഒരു തുള്ളി വെള്ളത്തിന് മാർഗമില്ലാതെ അവിടേക്ക് പൊത്തം പുറത്തേക്ക് തിരുമേനി പ്രഭാച്ച പറയുകയാണ്. ആദ്യം അവന്റെ വിശപ്പ് തീരട്ടെ. നമ്മുടെ മനോഭാവവുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കാമെന്ന് ഞാൻ ചോദിക്കുകയാണ്. തിരുവേലി എന്തുകൊണ്ട് വിശുദ്ധനായി? വിശുദ്ധനായ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആയിരം ആയിരം ലക്ഷവും ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ആ പിതാവ് എങ്ങനെ പരിശുദ്ധനായി നിത്യ കൈവെക്കാത്ത നമുക്ക് പറയാവോ? അതെ സഹോദരങ്ങളെ, ആ തിരുമേനി പറയുകയാണ്, ഞാൻ അവന്റെ വിശപ്പാദ്യം മാറട്ടെ. എത്ര വലിയ എനിക്ക് പോയി കിടന്നു, പത്തായിട്ട് ഓടി നടക്കുകയാണ്, ഓടി നടത്തി. ഇവരെ പത്തായിട്ട് പറയാനൊന്നുമില്ല, തിരുവേലി കേൾക്കുകയാണ്. ഒടുവിലേ മത്തായിട്ട് ഓടി ചെന്നിട്ട് ഏതോ ഒരു പാളയിൽ അത് ശടുണ്ടാവൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തിരുവേലിക്ക് ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഈ വത്തലമുളക് ചുടും, ചുട്ടിട്ട് അടച്ചു മാറ്റിയ വിഷയത്തിന് അവിടെ മത്തായിച്ച അങ്ങനെ അരച്ചറിഞ്ഞറിഞ്ഞറിഞ്ഞ് ഞാന് മത്തായി ചേട്ടനോട് ഇത് പറഞ്ഞു. മത്തായി ചേട്ടാ, ഈ അടച്ചുവാരി കളയരുത് കേട്ടോ, പുരാവസ്തു ഗവേഷണത്തിൽ വരും, കാരണം അതിന്റെ നടുവൊന്നുമില്ല. തോന്നെ അരച്ചറി അതിനകത്ത് ചില വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊണ്ട് തിരുവനന്തപുരം എനിക്ക് അനുഭവിക്കുന്നു. ഒരു ദിവസം അവിടെ ചെല്ലുമ്പോഴും അത് വിജയം. സഹോദരങ്ങളെ, തിരുവേലി പറഞ്ഞു ആദ്യം അവരുടെ വിശപ്പിട്ട് എന്റെ സ്വന്തം അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയിട്ടുള്ളത്. വാഗത്താനത്ത് പള്ളിയിലെ വാഗത്താനത്തിനല്ല, നമ്മുടെ ഞായറാഴ്ച ചാപ്പല ചാപ്പലായിട്ട് അപേക്ഷിച്ചു. ആ ചാപ്പലിൽ കുറച്ച് പള്ളിയായിട്ട് അപേക്ഷിച്ചു. അവിടെ ഈ മാറി വാരസിൽ വന്നാൽ
ഉദാശയുടെ അവസരത്തിൽ ഞാനും അതിൽ ഷമാസിനാണ് സംബന്ധിച്ചു. കുറച്ചു നേരം തിരുമേ കൈവിട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴും യജമാനൻ വരുമെന്ന് എന്നുള്ള പാട്ട് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നല്ല പാട്ടായിരുന്നു, 20 വയസ്സല്ലേ ഉള്ളൂ, അപ്പൊ നല്ലതായിട്ട് പാടാനൊക്കെ കഴിയും. നല്ലതായിട്ടൊക്കെ പാടി പാടി കേട്ടു പാട്ടൊക്കെ ഒരക്ഷരായിരിക്കും ഉണ്ടാകുന്നത്. അവ പോലെ വീട്ടിൽ തന്നപ്പോ അവിടെ കരുത്തിരുന്നതിന് വേണ്ടി പോയി തിരുമേനിയും കണ്ടു, പക്ഷേ ഒന്നും പറഞ്ഞിരുന്നില്ല. തിരുവേനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത് അന്ന് മേശയൊന്നുമില്ല, മേശയിൽ കസേര മേശയൊന്നുമില്ല. അവിടെ ഇരുന്ന് തിരുവേനി ഈ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് തിരുവേനിക്ക് ഒരു നിർബന്ധമുണ്ട്, കരി ചോറ് കഴിച്ചാൽ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കണം. തിരുവേനി ഒരു കപ്പിൽ കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് അതിൻ്റെ ബാക്കി അവരുടെ ഇഷ്ടം എഴുതരുത്. തിരുവേനി പോയി കഴിഞ്ഞപ്പോൾ യോഗരാജ്യമാസം പറഞ്ഞു, പ്രിയാഘോഷന്മാർ ആ കഞ്ഞിവെള്ളം കുടിച്ചു തിരുവേനി കുടിച്ചതാണ്, ഞാനെടുത്ത കുടിച്ചു യാതൊരു വിഴുത്തനായി ഉറക്കം ഉറങ്ങാനും പറയാനായി വാട്ട് പാടാനായി സത്യം പറയാണ് ഞാൻ ഇവിടെ ഇരുന്നോട് പറയാണ്. തിരുവേനി അറിഞ്ഞില്ല പിന്നെ കഞ്ഞിവെള്ളം കുടിച്ചോരെ അങ്ങനെയുള്ള പിതാക്കന്മാർ ജീവിച്ചിരുന്ന ഒരു തലമുറയിൽ ജീവിച്ചിരുന്നവർക്ക് ഭാഗ്യം, ജീവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആരായിരുന്നവരൊക്കെയും എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് തീർച്ചയായും ആവശ്യമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം, കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടുത്തെ വെള്ളിച്ചനുണ്ടല്ലോ നമ്മുടെ കുത്തരക്കേടിന്റെ അച്ഛൻ, അച്ഛന് എം സി കുടിയാഘോഷം പാച്ചൻ മുതലായ പ്രഗത്ഭരായ ശമാശന്മാര് തിരുവനന്തപുരം സുഖയാനി പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അങ്ങനെ സുഖയാനി പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് തിരുവനി ഈ തൂവാലയിലെ താക്കോലിലേക്ക് പഴയ അച്ഛന്മാരൊക്കെ അങ്ങനെ ഇതിങ്ങനെ പുറത്തോട്ട് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ പറയും, ഇതിങ്ങനെ പുറത്തോട്ട്. എന്നിട്ട് ശരിക്ക് സുഖയാനി ജോലിയില്ലെങ്കിൽ ഈ താക്കോലവിടെ പുറത്ത് വലിയ പതിഞ്ഞ് തന്നെ വൃത്തിയായിട്ട് കിട്ടിക്കാണും. ഏതായാലും ഈ തിരുവേനി എന്ന് പഠിപ്പിച്ചു എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴ് അങ്ങനെ എന്ത് രണ്ടുപേര് വരും അവര് അടുത്തടുത്ത് വന്നു ദൂരേന്ന് വരിക, ദൂരേന്ന് വന്ന് അവര് ഒരു കേക്ക് കൊണ്ടുവന്നു. പറഞ്ഞാൽ അന്നത്തെ നിസ്സാര പരിപാടി ഒന്നും ഹോട്ടലിൽ പോലും ഒരൊക്ക കേക്ക് കിട്ടും. നമ്മളത് കടാസാകത്തേതാണ് അത് കൊണ്ടുവന്ന് ദൂരേക്ക് കൊടുത്തു. തിരുവേനി മാറ്റന്മാരുടെ വായിൽ കൂടെ വെള്ളം ഒഴുകാൻ കിട്ടുമല്ലോ. തിരുവേനി പറഞ്ഞു ഒരു ആഘോഷം ഇത് പറഞ്ഞ അകത്ത് വന്നാൽ ഉറപ്പ് കയറാതെ അതുകൊണ്ട് അകത്ത് വിളിച്ചു. പിന്നെ എനിക്ക് മാറ്റന്മാരെ അടിയൊക്കെ കണ്ട് സുഖയാനി പഠിച്ചുകൊണ്ടിരിക്കാം, എപ്പോഴേലും ഈ കേക്കിൽ ഒരു കഷ്ണം കിട്ടും എന്തായാലും നമ്മൾ പ്രതീക്ഷ. പക്ഷേ ഇത് എടുക്കാനുള്ള ഭാവമില്ല. അപ്പൊ തിരുവേനി ചോദിച്ചു എന്ന ദിവസം മാറ്റന്മാർക്ക് എന്നായൊരു ഒന്നുമില്ല കാര്യം തിരുവേനി മറന്നു ഓ മറന്നൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് തിരുവേനി പുറത്തോട്ട് പുറത്തോട്ട് പറയുന്നത് കൈ കൊണ്ടു നമ്മുടെ നാട്ടിൽ ഇലയെ പിടിക്കുന്നവരുണ്ട് ഇവിടെയില്ല. അങ്ങനെ കുറെ ഇലയെ കുറിച്ചുള്ള നടക്കുന്നവരെ ഞാൻ കൈ കൊണ്ടു ഇവിടെ വരാറുണ്ട്.
അതിന് ചെറിയ കഷ്ണായിട്ട് നമ്മൾ കുടിച്ചു. ആ ചെറിയ കഷ്ണമായിട്ട് കുടിച്ചാൽ കിട്ടുമല്ലോ. അതിനനുസരിച്ച് സമ്പാദന ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ എല്ലാം കണ്ടിച്ചു, മുഴുവൻ കണ്ടിച്ചു വരുന്നുണ്ട്. ഇവരെ അവരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ തുണി അങ്ങോട്ട് നിർത്തലാ തൊഴിൽ ചോർത്തിട്ട് കഴിഞ്ഞപ്പോ ഈ തേക്ക് മുഴുവനും കൂടി അറിവുണ്ടാവും. എത്ര നാളായിട്ട് കാത്തിട്ട് മൂന്ന് ഇത് കഴിഞ്ഞ് ഇവര് ഇത് പൊട്ടി കുത്തി അവരെ പോകാൻ നേരത്ത് ഇവരെ പറഞ്ഞു, ചെമ്മാറ്റന്മാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാണ്, അതായത് നിങ്ങളെല്ലാ അച്ഛന്മാരാവും, സാമ്പത്തികമായിട്ട് പ്രയാസമൊന്നുമില്ല. അങ്ങനെ ആയി കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ന് ഓർഡർ വരികയാണ് നമ്മൾ കിട്ടും. പക്ഷെ ആ സാധനങ്ങൾ ഒരിക്കലും ആ സാധനങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയില്ല. അതുകൊണ്ട് ആദ്യം അവർ തിന്നാട്ടി അത് കഴിഞ്ഞു പറയുന്നു പറയോ മനുഷ്യന്മാരെ നിങ്ങളായാലും അത് അല്ലാതെ ആ ഭാവം ഒരിക്കലും തിന്നാൻ യോഗമില്ലാതെ തിരിച്ച അവനെ അവർ തിന്നട്ടെ, നിങ്ങൾക്ക് പിന്നെ കിട്ടുന്ന കൂട്ടിയില്ലേ. ചെറിയ കാര്യമാണോ ഇത്? ചെറിയ കാര്യമാണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് എഴുതിക്കൂ, എനിക്ക് നിരോധന. അങ്ങനെയുള്ള ഒരു പരിശുദ്ധന്റെ കൈ ഈ പാവയുടെ തലയിൽ വെച്ചിട്ടുണ്ട്. എന്നാ വെച്ചെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളൊന്ന് പ്രായം നടക്കട്ടെ. അതുകൊണ്ട് ഈ കുറെ കാലമായിട്ട് ഞാനങ്ങനെ ഉപകാരമില്ലാതെ ഈ വൈദ്യുതി പദ്ധതി പറഞ്ഞ് ചൊല്ലിക്കും നമ്മുടെ ഹ്യൂമിസിനിയൻ ബാബ അവസാനത്തെ കുർബാന ഓഗസ്റ്റ് തിരുവല്ലി നാലുമണി വരെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇനി തുടങ്ങും. അവയെല്ലാം കിട്ടും, ഈശ്വരക്രിയും അങ്ങനെയൊക്കെ ചെയ്യും. അതിനുശേഷം അപ്പൊ അന്നത്തെ തിരുവേലിയുടെ ഡോക്ടർ പറയുന്നത് ഡോക്ടർ പൗലോസ് അദ്ദേഹം വന്നപ്പോഴ് കുർബാനയിലുള്ള ഒരുക്കത്തില ആരോഗ്യങ്ങളെ മന്ദിരിക്കുകയാണ് നിൽക്കാൻ വലിയ തിരുവേലിക്കും അങ്ങനെ നിൽക്കേ ഈ ഡോക്ടറിന്റെ രീതിയായി തിരുവേലി നാളെ കുർബാന ചെയ്യുകയാണ് നാളെ കുർബാന ചെയ്യുകയാണ് ഡോക്ടറിന്റെ രീതി ഡോക്ടർ എന്നാൽ നമ്മുടെ ആരോഗ്യത്തിനോട് പറയുന്നു തലപ്രദേശത്തോട് ഈ ഡോക്ടർ അച്ഛ തിരുവേലി നാളെ കുർബാന ചെയ്യാനുള്ള ഒരു ഞാൻ പറയേ, കാരണം ഒരു ശ്രേഷ്ഠ പിതാവ് കുർബാന ചെയ്യുന്നത് ഇരിക്കേണ്ട അവകാശം ഞാൻ പറയേ. ഡോക്ടർ പൗലോസ് എന്ന് പറഞ്ഞ് ടി സിയിലേക്ക് പോകുന്ന അവിടെ ചെന്ന് കുറേ ഇരിക്കുകയായിരുന്നു. അവരെ കുറിച്ച് എന്നാണോ പ്രാച്യന്മാരൊക്കെ വന്നിട്ടുണ്ട്, ആരായ നാളെ കുർബാനയിലുണ്ടെന്ന് അറിയാനായിട്ട് ചോദിക്കാൻ വന്നതാണ്. ആ തന്നെ ഇപ്പൊ കണ്ടപ്പോ എനിക്ക് തോന്നി ഏതാണ് ഉദ്ദേശം എടോ ഞാൻ ബോർഡിലോട്ടൊന്ന് നോക്കി നോക്കി മാമൂടി നിന്നോട് ഒരു ഡോക്ടർ പറയുക ഇടു ആ ചൊല്ലിക്കോളും ഇവരുടെ കുർബാന
சொல்லி அவங்க மேக்கு ஸ்டூடெண்ட்ஸ் எல்லாம் அவங்க மதப்பட்டு அது ஒரு மாதிரி ஒழுது யானை அடிக்கிறதா யானை சொல்லுங்க. இதில் நீங்கள் அற்பம் காரியம் மாதிரி போடுறதுக்கு எந்தெந்திலும் இது அமைச்சா அது ஒன்றாவது டெய்லி இது வந்த மாதிரி நம்மளை வெற்றி திறந்தாரு வீட்டுக்கு வந்து வரணும் அது சொல்லிக்கோ நான் போடுவது. அப்போ அதுக்கு ஒன்று இருந்துக்கிறாங்க ஒன்றுப்போ இல்லை எனக்கு எவ்வளோ பிரயாசம் பண்ணாத சாதிச்சு அது தெய்வம் சந்திக்கணும் சாப்பிட்டு ஜெயிக்கணும் எங்களுக்கு வேண்டி பிரார்த்தனை நிச்சயமாக இருந்தாலும் ஒரு வழி எங்களுடைய புகங்கள் பாடுகையும் சேகங்கள் வந்து இருப்பதற்கு முதலே പരിശുദ്ധനായ പാമ്പാടിയെ പാമ്പാടിയേറ്റ് എന്ന പുതിയ ഒരു ഗ്രന്ഥം ജോലി തോട്ടക്കാരൻ ഉപസിച്ചിരുന്നത് തിരുമേനിയുടെ സൂക്തങ്ങൾ കന്ധനകൾ ദൈവക്കുറിപ്പുകൾ പ്രസംഗങ്ങൾ കൂടാതെ തിരുമേനിയുടെ ശിഷ്യനായ ലൂസിയോടാണ് പാചകങ്ങൾ ഗോപാലോസച്ചൻ എന്നീ അനുസ്മരണം പ്രമുഖരുടെ ശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ കെ ജോർജച്ചൻ ഡോക്ടർ ജെ കുരുപ്പച്ചൻ പഠനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ലഭിച്ചിട്ടുണ്ട്. പുതിയ എഡിഷനാണ് മറ്റു പേരുകളുടെ പുസ്തകത്തിൻ്റെ വില ഇന്ന് വാങ്ങിക്കുന്നവർക്ക് ഗുരുവായിരിക്കും ഈ പുസ്തകം. ഇതിൻ്റെ ഒരു പുസ്തകം ബഹുമാനപ്പെട്ട അച്ഛൻ ഈ തിരുമേനിയുടെ 50-ാമത് ചരമ കലാ ജൂബിലിയുടെ അനുബന്ധിച്ച് കാർഡ് കളക്ഷൻ നടത്തി. ഇവിടെ ഏറ്റവും കൂടുതൽ കാർഡ് എടുത്ത കുട്ടിയാരാണ് ഏറ്റവും കൂടുതൽ കാർഡ് കളം വെട്ടിതാരെന്ന് അറിയാം അറിയില്ല കേൾക്കുക ആരാണ് ആ നീയാണ് ശരിയാണ് സ്ഥിരം നീ എഴുതി പോരാ വലിയ നീ ഒപ്പം കാണാൻ ചുവ എല്ലാവരും കൊടയിൽ കുരിശ് എടുത്ത് വേഗം നിലയിൽ നിന്ന് ഉടനെ തന്നെ പ്രദർശനം നടത്താം.